അപ്പോൾ ഇന്നത്തെ പരിപാടി ചക്ക വെപ്പിക്കാൻ പോകും. അപ്പം ചക്കയെല്ലാം വെട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം ചവണിയെല്ലാം കളഞ്ഞിട്ട് ചുളയെല്ലാം പൊളിച്ച് അരിഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ ചക്കയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയും തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് നമുക്ക് അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പെരിഞ്ജീരകം വേണം, വെളുത്തുള്ളി വേണം, ഉണ്ടമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ ഏതെങ്കിലും മുളക് വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഉണ്ടമുളക, അപ്പോൾ ഒരെണ്ണം ഒരു ഉണ്ടമുളക് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് എരിയുടെ അനുസരിച്ചിടാം. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയായി. ഇനി നമുക്ക് ചക്കയ്ക്കകത്തോട്ട് ഇതുപോലെ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ചരുവൻ ചക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ചക്കയ്ക്ക് അധികം വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്ക ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കുന്നുള്ള രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമ്മളിവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ മസാലക്കൂട്ടിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടെ നരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെളുത്തുള്ളിയും മുളകും ആ പെരിഞ്ചീരകവും കൂടെ ആദ്യം നരച്ചെടുക്കാം. ഇല്ലെങ്കിൽ മിക്സിക്കകത്ത് ആയതുകൊണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും, നല്ലതായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും തേങ്ങയും കൂടി വരിയിട്ടിട്ട് അതും കൂടി അരച്ചെടുക്കാം. ഇപ്പം നമ്മളതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ചക്കയെടുത്ത് അടപ്പയിലോട്ട് ചെറിയ തീയിലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ചക്കയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയ തീയിൽ തന്നെ വേണം ചക്ക വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വെട്ടിയിട്ട് ചക്ക കരിഞ്ഞു പോകും. അപ്പം നമ്മളെല്ലായിടത്തും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് അടച്ച് വെച്ചിട്ട് വേവാൻ വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്ക് വന്നൊന്ന് നോക്കണം. കാരണം ചക്ക വെന്തോ ഇല്ലെന്നൊന്ന് നോക്കണം, അതുപോലെ വെള്ളം ഉണ്ടോ എന്ന് നോക്കണം, അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നല്ലതായിട്ട് ഇളക്കി കൊടുത്തെങ്കിൽ അത് എല്ലാം ഒരുപോലെ വേവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെയല്ല നല്ലതായിട്ട് പാത്രത്തെ പിടിച്ച് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ അടിയിൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ തിളയൊക്കെ നിൽക്കും. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ വെന്തോ ഇല്ലയെന്ന് അറിയാം. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ അന്നേരം അടപ്പയിൽ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് പുരട്ടിയെടുക്കണം. ആ അടപ്പയിൽ നിന്ന് വാങ്ങുന്ന ചൂടോടെ തന്നെ പുരട്ടിയെടുക്കണം. അപ്പം കുറച്ച് നേരം ഇരുന്ന് തണുത്ത് വെള്ളം പോയി കഴിഞ്ഞാൽ ഇത് പെരളാൻ ഭയങ്കര പാടായിരിക്കും. ഇനി അത് നല്ലതായിട്ട് പുരട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്ക വേവിച്ചത് റെഡി.